എത്ര പേർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഇതില്? ഷുഗർ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ളവര്? ഷുഗറിന്റെ പ്രത്യേകത ഇങ്ങനെ പൊക്കുള്ളൂ, വേറെ എന്തെങ്കിലും അസുഖം വന്നാൽ വല്ലാതെ കൈ പൊക്കാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം ഇത് കുറച്ച് 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 കെറ്റപ്പുള്ള ഒരു അസുഖമാണ് ഷുഗർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, യഥാർത്ഥത്തിൽ മറ്റൊരു ഹോർമോണിനെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. നമ്മുടെ ഒരു ദിവസം കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. ഈ കോർട്ടിസോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് രാവിലെകളിൽ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും, പീക്കായിരിക്കും. അവസാനം വൈകിട്ടാകുമ്പോഴേക്കും രാത്രി ആകുമ്പോഴേക്കും നല്ലവണ്ണം കുറഞ്ഞ് 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 വന്ന് നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യത ഈ കോർട്ടിസോൾ കുറയുന്നത് കാരണമായിട്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണ് നമ്മളിൽ എല്ലാവർക്കും ഇപ്പോൾ കൂടുതലായിരിക്കും. പക്ഷേ എന്നേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾക്ക്. കാരണം എന്താ, ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല. അതായത് വർക്കൗട്ട് ഒരു വീക്കിൽ ഞാനൊരു ഫ്രീ കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇന്നും വർക്കൗട്ട് ചെയ്തത് കൊണ്ട് തന്നെ അത് പീക്കിൽ കിടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആ കോർട്ടിസോൾ കൂടുതലായതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഈ പറയുന്ന വ്യായാമം എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ മസിലിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പറായിട്ട് നടത്തുന്നത്. മസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ കൂടി വരുന്ന ചിത്രം എന്താ? ഇതല്ലേ, ഇതൊക്കെ അല്ലേ. പക്ഷെ ഞാൻ പറയുന്നത് രക്തക്കുഴലുകളുടെ വർക്കിംഗ് വരെ നടത്തുന്നത് മസിലാണ്. നമ്മുടെ താഴോട്ട് രക്തം പോയി കഴിഞ്ഞാൽ അവിടുന്ന് മുകളിലോട്ട് രക്തം കൊണ്ടുവരുന്നത് ആരാണ്? അത് മസിലാണ്. രക്തക്കുഴലുകൾക്കുള്ള മസില് ചുരുങ്ങുന്നത് കാരണമായിട്ട് രക്തം മുകളിലോട്ട് കയറി കയറി വരും. മനസ്സിലായല്ലോ. അപ്പൊ അവിടെ എന്താണ്, ആ രക്തം നല്ല രീതിയിലേക്ക് തന്നെ മുകൾക്ക് കയറി വരുന്നുണ്ടായിരിക്കും എന്നുള്ളത് ഒരു ഗുണം. രണ്ടാമത്, ശ്വാസകോശം വർക്ക് ചെയ്യുന്നതും മസിലിന്റെ കാരണമായിട്ടാണ്. രണ്ട്, മൂന്നാമത് ഹൃദയം മിടിക്കുന്നതും ഒരു മസിലിന്റെ കാരണം കൊണ്ടാണ്. അപ്പൊ ഈ മസിലിന്റെ വർക്കിംഗ് നല്ല രീതിയിലേക്ക് തന്നെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്ന് അർത്ഥം. ഒന്ന്. രണ്ടാമതായിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാണ് വെള്ളം കുടിക്കുന്നത് എന്നുള്ളത്. കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണ് നല്ല രീതിയിലേക്ക് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രണ്ട് ആളുകളുടെ വ്യത്യാസമുണ്ട്. ഒന്ന്, സോഡിയം എന്ന് പറയുന്ന സാധനം കേട്ടിട്ടില്ലേ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരാൾ തളർന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും സോഡിയം കുറഞ്ഞിട്ടുണ്ടാവൂലേ. പലർക്കും അറിയാം, സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ് സോഡിയം. ഈ സോഡിയം നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സോഡിയത്തിന് മൂത്രം മുഖാന്തരം പുറന്തള്ളപ്പെടുന്നതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പം എന്ത് ചെയ്യും, നമ്മൾ രക്തത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സോഡിയം ഉടക്കിടക്കുന്നുണ്ടായിരിക്കും. ഇതെന്തിനാണ് സോഡിയം വെക്കുന്നത് മനസ്സിലായോ? വെള്ളം പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വ്യായാമം ചെയ്യുന്ന ഒരാൾ, കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് മാക്സിമം മൂത്രം ഒഴിക്കാൻ ടെൻഡൻസി കുറവായിരിക്കും. കാരണം എന്താ, ഈ സോഡിയം ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ വെള്ളം വല്ലാണ്ട് മൂത്രം വഴി പുറത്തു പോകാനുള്ള സാധ്യതയില്ല. മാക്സിമം വെള്ളം ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. ഇതിൻ്റെ കൂടെ തന്നെ സോഡിയം കൂടുതലാണ്, വേണ്ട രീതിയിലേക്ക് വെള്ളം തിരിച്ചെത്തിക്കാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ അവിടെ കട്ടി കൂടും. ആർക്ക് കട്ടി കൂടും? രക്തക്കുഴലുകൾക്കുള്ളിലുള്ള രക്തത്തിൻ്റെ കട്ടി കൂടും. ഇത് കട്ടി കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ, നമ്മുടെ ചെറിയ ചെറിയ രക്തക്കുഴലുകളിലേക്ക് രക്തം എത്തൂല, രക്തം എത്തുന്നുണ്ടായിരിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം അങ്ങോട്ട് കൊടുക്കണം. അതിനാണ് ഞാൻ ചോദിച്ചത്, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ വെള്ളം കുടിച്ചിട്ടാണോ നിങ്ങൾ വന്നത് എന്നുള്ളത്. അപ്പം അത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മാറി കിട്ടുകയും ചെയ്യും, രക്തം പ്രോപ്പറായിട്ട് ഓടുന്നുണ്ടായിരിക്കും ചെയ്യും. ഇനി അടുത്ത ചോദ്യം എന്താ, ഇപ്പോൾ മൂത്രം ഒഴിക്കുന്നത് കുറവായിരിക്കും, വെള്ളം ഉള്ളിൽ നല്ലോണം വെള്ളമുണ്ട്. ഇനി ഈ പറയുന്ന രീതിയിലേക്ക് തന്നെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഒരു 10-20 മിനിറ്റ് ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കാം. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ രക്തത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടും, ആ കട്ടി കുറയും ചെയ്യും. മാത്രമല്ല മൂത്രം ഒഴിക്കാൻ ടെൻഡൻസി കൂടുകയും ചെയ്യും. കാരണം കോർട്ടിസോൾ കൂടി കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ ടെൻഡൻസി കുറവായിരിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, വെള്ളം കൂടി കഴിഞ്ഞാൽ മാത്രമേ മൂത്രം ഒഴിച്ച് പോവുള്ളൂ. അപ്പം കിഡ്നിൻ്റെ വർക്കിംഗ് അവിടെ പ്രോപ്പറായി. മനസ്സിലായല്ലേ. ഇനിയും വേറൊരു പ്രശ്നക്കാരനുണ്ട്, ഈ സോഡിയം പുറത്തോട്ട് പോകുന്ന സമയത്ത്, മീൻ സോഡിയം പുറത്തേക്ക് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കിഡ്നിയിൽ നിന്നും തിരിച്ച് രക്തത്തിലേക്ക് വരുന്ന സമയത്ത് രക്തത്തിൽ നിന്നും പൊട്ടാസ്യം എന്ന് പറയുന്ന സാധനത്തിനെ പുറത്തോട്ട് തള്ളുന്നുണ്ട്. അതായത് ഞാൻ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് അതിന് പകരം മറ്റൊരാൾ തിരിച്ച് പുറത്തേക്ക് വരുമല്ലോ. ഇതേ പറഞ്ഞ പ്രകാരം തന്നെ സോഡിയം അങ്ങോട്ട് പോകുമ്പോൾ പൊട്ടാസ്യം ഇങ്ങോട്ട് വരും. ഈ പൊട്ടാസ്യത്തിന് ജോലി എന്താണെന്നാലും ഹൃദയത്തിൻ്റെ വർക്ക് പ്രോപ്പറാക്കുക എന്നുള്ളതാണ്.
ഒക്കെ പ്രോപ്പറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പൊട്ടാസ്യം സോഡിയം ബാലൻസ് ആയി കഴിഞ്ഞാൽ രക്തവും നോർമലാവും, ഈ നമ്മുടെ ഹൃദയത്തിൻ്റെ വർക്കിങ്ങും പ്രോപ്പറാവും. അപ്പോഴാണ് നമ്മൾ പല ന്യൂസുകൾ കേൾക്കാറുണ്ട് ഈ വർക്ക് ചെയ്തതിനിടയ്ക്ക് മരിക്കുക, കുഴഞ്ഞു വീണ് മരിക്കുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നതിനിടയിൽ കൂടി മരിക്കുക. ഇതിൻ്റെ പല കാരണങ്ങളുണ്ടാവും. അതിലെ ഒരു കാരണമാണ് കൂടുതൽ പൊട്ടാസ്യം പുറത്തു പോവുക, കൂടുതൽ സോഡിയം ഉള്ളിലേക്ക് കയറുക. അപ്പം ഹൃദയം വല്ലാണ്ട് വർക്ക് ചെയ്യാൻ കഴിയൂല. അപ്പം എന്ത് ചെയ്യും, ബുദ്ധിമുട്ട് വരും. അപ്പം അവിടെ ഓവറായിട്ടുള്ള എക്സസൈസ് ഉണ്ടാവല്ലോ. അപ്പം ഞാനിപ്പോൾ വന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ മക്കളോട് പറയേണ്ട ഒരു കാര്യമാണത്. അതായത് അവർ ജിമ്മിനൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ, ക്ലബിലൊക്കെ ജിമ്മിനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രോബ്ലം എന്താ, ഇത് കോർട്ടിസോൾ ഭയങ്കരമായിട്ട് കൂടും. കൂടി കഴിഞ്ഞാലോ പൊട്ടാസ്യം പോവും. പൊട്ടാസ്യം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഹൃദയം ഏതാണ്ട് തീരുമാനമായി കിട്ടും. അപ്പോൾ പതുക്കെ 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 തുടങ്ങിയിട്ട് അത് സ്ഥിരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ സോഡിയം പൊട്ടാസ്യം അങ്ങനത്തെ കുറേ കാര്യം പറയും, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, കാരണം ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയുമ്പോൾ കൂടുതൽ എഫക്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഷുഗറുള്ള രോഗികൾ, ഷുഗറുള്ള ആളുകൾക്ക് ഈ വ്യായാമം കൊണ്ട് എങ്ങനെയാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? അതും ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രത്യേകത. കോർട്ടിസോൾ നല്ലോണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ എടുത്തു വെച്ചിട്ടുള്ള ഷുഗർ ഉണ്ടാവും. ഷുഗർ എന്ന് പറയുമ്പം എടുത്തു വെക്കുന്ന ഷുഗറും ഉപയോഗിക്കുന്ന ഷുഗറും വേറെയാണ്. അപ്പോൾ എടുത്തു വെക്കുന്ന ഷുഗറിനെ മാറ്റിയിട്ട് ഉപയോഗിക്കുന്ന ഷുഗറാക്കി മാറ്റും. എന്നിട്ട് ആ ഷുഗർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു കോർട്ടിസോൾ കൂടിയത് കൊണ്ട് മസിൽ നല്ലോണം വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഈ മസിൽ വർക്ക് ചെയ്യാൻ ആര് വേണം, ഷുഗർ വേണം. അപ്പം ഈ ഷുഗർ അവിടെ ഉപയോഗിക്കും. അപ്പം എന്ത് ചെയ്യും, ഈ പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ച് ഉച്ചക്ക് ഈ എടുത്തു വെച്ച ഷുഗറിനെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഷുഗറാക്കി മാറ്റി കഴിഞ്ഞാൽ അവരുടെ ഷുഗർ കൂടും. അപ്പോൾ എടുത്തു വെക്കുന്ന ഷുഗറിനെ രാവിലെ തന്നെ യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഷുഗർ കൂടാനുള്ള സാധ്യത കുറവായിരിക്കും. ഇത്രയും ബെനിഫിറ്റുകൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിൽ മാത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. മനസ്സിലായല്ലേ? ഇനി അപ്പൊ ഒരു ഗുണം മനസ്സിലായിണ്ടായിരിക്കും. ഇനി ഞാൻ ചോദിക്കുന്നത്, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നും ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളിതൊരു സ്വഭാവമാക്കി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ, എന്നും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ചെയ്യാൻ വിട്ടുപോയി, അതായത് ഇപ്പം നിങ്ങൾ ഇന്ന് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 200 ദിവസത്തോളം നിങ്ങൾ വ്യായാമം ചെയ്തു, ഈ ഇതുപോലെ മെക്സാൻ്റെ യോഗ ചെയ്തു, നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നിങ്ങൾ ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ ചെയ്യാൻ വിട്ടുപോയി കഴിയുന്നില്ല, അപ്പോഴും എന്ത് നടക്കും, ഈ കോർട്ടിസോള് റിലീസാവും, ഇറങ്ങും, മസിൽ നല്ലോണം വർക്കാവും, ഷുഗർ ഉണ്ടാക്കും, മസിൽ വർക്കാവുന്നതുകൊണ്ട് സംഭവം നടക്കും. അതെന്താ, നമ്മൾ എക്സസൈസ് ചെയ്യാതെ തന്നെ എക്സസൈസ് ചെയ്തതിന് ഗുണം കിട്ടി. ഇപ്പോൾ ഈ മതത്തിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ സാധാരണ ചെയ്യുന്ന ഒരു സേവനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ മറന്നു പോയാലും നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ഞാൻ തരുമെന്ന് പറയാറുണ്ട് ദൈവം. പറയാറുണ്ടല്ലോ, ഇതന്നെ സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ ജോലി, ഈ പറഞ്ഞ വർക്കൗട്ട്, ഇപ്പോൾ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു ദിവസം ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാലും യോഗ ചെയ്യുന്ന എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ചെയ്യാത്ത ഒരാൾ കൂടുതൽ ചെയ്യരുത്, ഗ്രാജുവലി ചെയ്യുക. ഇപ്പോഴാണ് ഹോർമോണ് റെഡി ആവുള്ളൂ. മനസ്സിലായില്ലേ? ഉപകാരപ്പെടുമോ? ഉപകാരപ്പെടില്ലേ? ഓക്കെ, ഇനി ഞാൻ ചോദിച്ചിട്ടുള്ള ഷുഗറുള്ള ആളുകൾക്കുള്ള ഗുണം എന്താണ്, ഒരു ചെറിയ പോയിന്റ് പറഞ്ഞതാ, എത്ര പേർക്ക് ഷുഗർ കൺട്രോളാണ്? ഓക്കെ, ഞാൻ ഷുഗർ കൺട്രോൾ അല്ലാതെ എത്ര പേരുണ്ട്? 250 കൺട്രോൾ അല്ലാത്ത എത്ര പേരുണ്ട്? ഈ ഷുഗർ കൺട്രോൾ അല്ലാത്ത ആളുകളെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, അവര് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകും. ഡോക്ടർ നിങ്ങൾ ഇന്നെ ഭക്ഷണം ഒഴിവാക്കണം, ഇന്നെ വ്യായാമം ചെയ്യണം, ഇന്നെ കാര്യങ്ങൾ ചെയ്യണം, മരുന്ന് എഴുതും, ഭക്ഷണങ്ങൾ കുറയ്ക്കണം എന്ന് പറഞ്ഞ് മരുന്ന് എഴുതും. ഷുഗറുള്ള ആളുകളുടെ രാത്രിയിലെ ഭക്ഷണം എന്തായിരിക്കും? സാധാരണ ചപ്പാത്തി അല്ലേ? ചപ്പാത്തി കഴിക്കുന്നവർ എത്ര പേരുണ്ട്? അതിൻ്റെ കൂടെ എന്താ കഴിക്കല്? എന്തെങ്കിലും കറി, മീൻ മുളകിട്ടിൻ്റെ വെള്ളം ഒഴിക്കും അല്ലേ? മീൻ മുളകിട്ട് വെള്ളം ഒഴിക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ചപ്പാത്തിയിൽ എന്താ ഉള്ളത്? ചപ്പാത്തിയിൽ കുറച്ച് ഫൈബർ ഉണ്ട്, പിന്നെയും അതിലുള്ള ഷുഗറാണ്. അപ്പോൾ ഈ ഫൈബറിൻ്റെ ഗുണം എന്താ? ഫൈബർ നമ്മൾ എന്തിനാണ് കഴിക്കുന്നതെന്നറിയോ, നമ്മുടെ വയറിൻ്റെ മോട്ടിലിറ്റി കൂടാൻ, ഐ മീൻ വയറ്റുനിന്ന് പോകുന്നതിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വയറ്റുനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഗുണമാണ് ഫൈബറിനുള്ളത്. ഷുഗറിനുള്ളതാ നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞ സാധനമാണ് ഷുഗർ. അപ്പം നമുക്ക് ഉള്ളിൽ തലച്ചോറ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഓർഗൻ വർക്ക് ചെയ്യാനോ എന്തെങ്കിലും തെപ്പാത്തുനിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ മീനിൻ്റെ വെള്ളത്തിന് എന്തെങ്കിലും കിട്ടും, അതും കിട്ടും, അല്ലെങ്കിൽ മുളക് പൊടി ഉണ്ടായിരിക്കുള്ളൂ.
അപ്പോൾ രാത്രിയൊക്കെ ഒന്നും കിട്ടുന്നില്ല, അതൊന്നും കിട്ടുന്നില്ല. അപ്പം എന്ത് ചെയ്യും, ഇവരുടെ ചിന്തകൾ കുറയും, വായിക്കാനുള്ള ശേഷി കുറയും, അവരുടെ ജോലികൾ കുറയും. അപ്പം എന്തേ, ഞാൻ ആ പറഞ്ഞ പ്രകാരം ഗ്ലൂക്കോസ് ഉണ്ടാക്കിയതിന് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ ഇളകണമല്ലോ. അപ്പോൾ ഇന്നലെ വരെ ഞാൻ നല്ലോണം ചോറ് തിന്ന് ജ്യൂസും കാണുക കുടിച്ച ഒരാൾക്ക് ഇന്ന് ഭക്ഷണം കുറഞ്ഞു, സ്വാഭാവികമായിട്ടും എൻ്റെ വർക്കും കുറയണമല്ലോ. മാനസികമായിട്ട് നമുക്ക് ചിന്താഗതി, ഞാൻ ജോലി അത്ര ചെയ്യേണ്ട ആവശ്യമില്ല, ജോലി കുറയും. അപ്പം എന്ത് ചെയ്യും, മുമ്പ് ഉണ്ടായിരുന്ന അതേ ഷുഗറിൽ പിന്നെയും കിടക്കും. രാത്രി കഴിക്കുന്ന ചപ്പാത്തി മാത്രമാണ് ഒരു പിന്നെയും ക്ഷീണിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഭയങ്കര കൺട്രോൾഡായിട്ട് ഞാൻ ഭക്ഷണം കുറച്ചു, രാത്രി രണ്ട് ചപ്പാത്തിയും വെള്ളം മാത്രം, വേറെ ഒന്നും കഴിക്കുന്നില്ലല്ലോ. എന്നിട്ടൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് ഷുഗർ ചെക്ക് ചെയ്യുമ്പം ഷുഗർ കുറഞ്ഞില്ല, ഷുഗർ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിൽ ചിന്തിക്കൽ എന്താണ്, ആകെ ഡെസ്പാവും, ഷുഗർ കൺട്രോൾ ആകാൻ പറ്റുന്നില്ല, എന്താ ഇപ്പോൾ ചെയ്യുക. ഡോക്ടറെ കാണിക്കും, എന്താ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്യല്ലേ, ഡോക്ടർ നല്ലോണം ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നത് എന്നിട്ട് റെഡി ആവുന്നില്ല. അപ്പം ഡോക്ടർ കരുതും ഇയാളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നല്ല കുറവാണ്, അപ്പോൾ കുറച്ചുകൂടി പവർ ഡോസും മരുന്ന് കൊടുത്തിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നറിയും. ഇതും കുടിച്ചതിൻ്റെ ശേഷം പുള്ളിക്കാരൻ മൈൻഡിലുണ്ട് എനിക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ചപ്പാത്തി തിന്നുന്ന ആൾ ഒരു ചപ്പാത്തി തിന്നു, അയാൾ പിന്നെയും ക്ഷീണിക്കുകയാണ്. പിന്നെ നാലഞ്ച് ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പം ഷുഗർ അതേപോലെ കിടക്കും. സംഭവം പ്രശ്നം എന്താ അവിടെ, ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം. ഈ എക്സസൈസ് ചെയ്യാന്ന് പറയുന്ന കാര്യത്തിലേക്ക് വല്ലാണ്ട് ആരും ഈ മെക്സിമം ആൾക്കാരല്ല, സാധാരണ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കില്ല. അപ്പം ഇത് കാരണമായിട്ട് ഷുഗർ കുറയാതെ എത്ര ശ്രമിച്ചിട്ടും ഷുഗർ കുറയാതെ വരുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത പ്രശ്നം വരും, ടെൻഷൻ വരും, ആൾക്ക് ടെൻഷൻ വരും. ടെൻഷൻ വരുമ്പോൾ ആൾക്ക് സംഭവം എന്താ, ടെൻഷൻ വരുമ്പോഴും ഇതേ പ്രകാരം തന്നെ ഗ്ലൂക്കോസ് ഉണ്ടാകും. കാരണം ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആൾ പേടിക്കുകയാണ്, പേടിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട, അതുപോലെ ഹൃദയമൊക്കെ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കാരണം ഷുഗറിൻ്റെ പ്രൊഡക്ഷൻ കൂടും, അപ്പോൾ ഷുഗർ കൂടും. അതാണ് ടെൻഷൻ കാരണമായിട്ട് ഷുഗർ കൂടും, അത് വരെ അവരുടെ ഭക്ഷണത്തിൻ്റെ കാരണമായിട്ട് ഷുഗർ കൂടിയത്, രണ്ടാമത് അയാളെ രോഗം കാരണമായി ടെൻഷൻ വന്നിട്ട് പിന്നെയും ഷുഗർ കൂടി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോൾ ഇതിന് നമ്മളെന്താണ് മറുവിധി, 250 ഇതിൻ്റെ മറുവിധി എന്താ, ഡോക്ടർ നിങ്ങളോട് പറയും ഭക്ഷണം കുറയ്ക്കണമെന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഷുഗർ കണ്ടൻ്റ് ഉള്ള ഭക്ഷണമാണ് കുറയ്ക്കാൻ പറഞ്ഞത്. കുറയ്ക്കാന്നല്ല ശരിക്കും ഡോക്ടർമാർ പറയേണ്ടത്, അതിന് പകരം മറ്റുള്ള ഭക്ഷണങ്ങൾ കൂട്ടണം എന്നാണ് പറയേണ്ടത്. അത് ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മളൊരു പ്ലേറ്റിൽ ഒരു മുക്കാൽ പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷുഗർ കൺട്രോൾ ആകുന്നില്ലെങ്കിൽ അതിൻ്റെ കാ പ്ലേറ്റ് ഷുഗറിൻ്റെ കണ്ടൻറ്റ് മാറ്റുക, ആ കാ പ്ലേറ്റിലേക്ക് ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഇല്ലാത്ത ഒരു സാധനം കയറ്റി കൊടുക്കുക, ഭക്ഷണം കഴിക്കുക. കൺട്രോൾ ആകുന്നില്ലേ, അര പ്ലേറ്റ് ഷുഗറിൻ്റെ സാധനം മാറ്റുക, അര പ്ലേറ്റ് മറ്റു സാധനം കൂട്ടി കൊടുക്കുക, ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കാതെ നിന്നിട്ടില്ല, അപ്പോൾ നമ്മുടെ വർക്ക് അതേപോലെ നടക്കും, നമ്മുടെ ഷുഗർ കുറഞ്ഞു വരും. ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, മാറ്റം വരുത്തരുത്. ഷുഗർ കൺട്രോൾ ആകാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല, ഷുഗർ നല്ലോണം കൺട്രോളാവും. ഒന്ന്, നമ്മൾ ഫുഡ് കുറയ്ക്കലല്ല, റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഷുഗർ കൂടാൻ ഏറ്റവും, അതിൻ്റെ ഒരു നാല് കാറ്റഗറി ഉണ്ട് ആക്ച്വലി. ഏറ്റവും ഷുഗർ കൂടാൻ സാധ്യതയുള്ള ആളുകൾ ബേക്കറി ഐറ്റംസാണ്. രണ്ടാണ് അതിൽ പഞ്ചസാര വരുന്നുള്ളൂ, മൂന്ന് അതിൽ ഫ്രൂട്ട്സ്. സോറി, പഞ്ചസാര എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ചോറൊക്കെ അതിൽ പെടും കേട്ടോ, പെടും ഫ്രൂട്ട്സ് ഐറ്റംസ്. അതിന് ശേഷമാണ് നമ്മുടെ ഈ വിറ്റാമിൻ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണപദാർത്ഥത്തിലേക്ക് വരുന്നുള്ളൂ. നാലാമത്തെ ഐറ്റംസ് നോർമൽ നമ്മൾ ഫുഡാണ്. എല്ലാ ഫുഡിലും ഷുഗർ ഉണ്ട് കേട്ടോ, എല്ലാ ഫുഡിലും ഷുഗർ ഉണ്ട്. അപ്പോൾ ഈ ലെവലിലാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടതെന്നാണ്, ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്, ഇപ്പോൾ ഷുഗർ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ആദ്യം നേരെ ചോറ് ഒഴിവാക്കും, എന്നിട്ട് ബേക്കറി കഴിക്കും, മനസ്സിലായല്ലേ. അപ്പോൾ ആദ്യം ഒഴിവാക്കേണ്ടത് ബേക്കറി ഒഴിവാക്കുക. ബേക്കറി ഐറ്റംസ് നല്ല ഷുഗറുള്ള ഭാഗമാണ് ബേക്കറി ഒഴിവാക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പഞ്ചസാര പോലത്തെ സാധനങ്ങൾ കുറയ്ക്കേണ്ടത്. അപ്പോഴും രണ്ടെണ്ണം ഫ്രീ ഉണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും പ്ലസ് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഷുഗർ ഇല്ലാത്ത ഭക്ഷണം, ഇപ്പോൾ ചപ്പാത്തി തുറന്നില്ലേ, ചപ്പാത്തി നാലാമത്തെ കാറ്റഗറി പെട്ടതാണ്. അതിൽ ഷുഗർ അല്പം മാത്രമേ ഉള്ളൂ. ഫ്രൂട്ട്സ് അതിന് മുമ്പാണ്, അതിന് മുകളിലാണ് ഫ്രൂട്ട്സ് വരുന്നത്. ഇപ്പോൾ ചില കാര്യം ഈ പഴുത്ത മാങ്ങ കഴിച്ചാലും ചക്ക കഴിച്ചാലും ഷുഗർ ഭയങ്കരമായിട്ട് കൂടുമെന്ന് പറയും, പക്ഷേ അതിലൊരുപാട് വിറ്റാമിൻ സാധനങ്ങൾ അപ്പുറത്തുണ്ട്. പക്ഷെ നിങ്ങൾ ബേക്കറിയും പഞ്ചസാരയും പോലത്തെ സാധനങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം മതി പഴങ്ങൾ ഒഴിവാക്കേണ്ടത്. അതിനുശേഷമാണ് നിങ്ങൾ മറ്റുള്ള പദാർത്ഥങ്ങളിൽ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഷുഗർ ഉണ്ടോ, ബേക്കറി ഒഴിവാക്കുക. ബേക്കറി കഴിക്കലുണ്ട? ഇല്ല. പൊരിച്ച കടികൾ എപ്പോഴെങ്കിലും കഴിക്കും. പിന്നെ പഞ്ചസാര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
അപ്പൊ എന്നിട്ട് ഇതൊക്കെ കഴിക്കാതിരുന്നിട്ടും നിങ്ങൾക്ക് ഷുഗർ കൂടുതലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റേ കാരണം ഉണ്ടാവും, ഭയങ്കരമായിട്ട് ഡയറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ജോലിയും കൂടി നോക്കിയിട്ട് വേണം ഡയറ്റ് പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ ഒരാൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ചോറിൻ്റെ ആവശ്യം കുറവായിരിക്കും. ഇത് ഡയബറ്റിക് ആൾക്കാർക്കല്ല, നോർമലി ഉള്ളൊരു ഒരു കാര്യമാണ്. സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇരുന്നാണ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് വേണ്ട, ചോറല്ല വേണം, അവർക്ക് വിറ്റാമിൻ ന്യൂട്രിയൻസ് കൂടുതലുള്ള കാര്യങ്ങൾ വേണ്ടത്. അതല്ല നല്ലോണം വർക്ക് ചെയ്യുന്ന പടവ് പോലെ നല്ലോണം കൊത്തി കളക്കുന്ന നല്ല ജോലി ആൾക്കാർക്ക് ചോറ് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ശ്രദ്ധിക്കുന്നത്. പല ഡയറ്റീഷ്യൻസ് ചോദിക്കാറേ ഇല്ല, ജോലിയേ ചോദിക്കുക, അത് ബാധിച്ചിട്ടുള്ള കാര്യമേ ഇല്ല. ഓക്കെ, വേറെ എന്തെങ്കിലും? രാവിലെ വെള്ളം കുടിക്കണം. കാരണം വെള്ളം കുടിക്കണം എന്ന് പറയാനുള്ള കാരണം, ഞാൻ പറഞ്ഞു സോഡിയം ഉള്ളിലേക്ക് കയറുമ്പോൾ രക്തം കട്ടിയാകും. രക്തം കട്ടിയാകുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ദൂരത്തുള്ള, ഇപ്പോൾ വിരലിന് തുമ്പത്തൊക്കെ ചെറിയ രൂപത്തിലുള്ള രക്തക്കുഴലായിരിക്കും. അപ്പോൾ ഇത് ചുരുങ്ങി കെടുക്കുകയായിരിക്കും. ഇതിനുള്ളിൽ കൂടി രക്തം പോകണമെന്നുണ്ടെങ്കിൽ കട്ടി നല്ലോണം കുറഞ്ഞ രക്തമായി മാറണം. അപ്പോൾ വെള്ളം ഉണ്ടാക്കാനാണ് നിങ്ങൾ ഈ വ്യായാമം ചെയ്യുന്ന സമയത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന സാധനം കയറി കഴിഞ്ഞാൽ ഉണ്ടാക്കാനാണ് ശരീരം നോക്കൽ. അപ്പോൾ ഉണ്ടാക്കാൻ എവിടെ പോകും, നമ്മുടെ കോശങ്ങളൊക്കെ വെള്ളം ഊറ്റിയെടുക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കുറച്ച് വെള്ളം കൊടുത്തിട്ടാൽ മതി. അപ്പോൾ അത് ഉപയോഗിച്ചോളൂ, വെള്ളം കുടിക്കണം. രണ്ടാമത് ചായ. ചായ കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി വർക്ക് കൂടും. കൂടുന്ന വെച്ച് കഴിഞ്ഞാൽ കിഡ്നി നല്ലോണം വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം മൂത്രം ഒഴിച്ചു പോകും. അപ്പോൾ വെള്ളം കുറയാണ്. അപ്പോൾ രാവിലെ ചായ കുടിക്കരുത്. ഒരു ചായ കുടിക്കണ്ട, ചായ കുടിക്കണ്ട, ചായ കുടിക്കണ്ട. ചായ എന്ന് പറയുന്ന സാധനം, കൊഫീ എന്നുള്ള സാധനം സ്റ്റിമുലേറ്റ് ചെയ്യും കിഡ്നിയെ. ഫിൽട്ടർ കൂട്ടും, വെള്ളത്തെ ഒഴിവാക്കും, കൂട്ടും. അത് റിസ്ക്കാണ് ആക്ച്വലി. ആ ഞാനിത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ കാലൊക്കെ വേദന നിങ്ങൾക്ക്. വെള്ളം ഒരു ലിറ്റർ രണ്ട് ലിറ്റർ എന്നുള്ള കണക്കൊന്നുമില്ല. ഒരു മനുഷ്യനുക്ക് അങ്ങനൊന്നും കണക്കില്ല, ഒരു അങ്ങനെ ഒരു കണക്കും ഇല്ല. അതായത് ഇക്കക്ക് എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത് ഇക്കൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ്, ഞാൻ എത്ര വെള്ളം കുടിക്കുന്നുള്ള എൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ്. ഇതിൽ ശാസ്ത്രം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരു മനുഷ്യൻ്റെ ആമാശയത്തിൽ, ആമാശയം നമ്മുടെ ചെറുകുടലിലാണ് രക്തം വെള്ളം ആ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ചെറുകുടലിൽ നിന്ന് വെള്ളം ഉള്ളിലേക്ക് പോകുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു മണിക്കൂറിലേക്ക് 800 ml. ഒരു ലിറ്റർ ഇല്ല, ഒരു മണിക്കൂറിലേക്ക് 800 ml. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ പെട്ട വെള്ളവും അതിൽ ഉൾപ്പെടും. അപ്പോൾ അതൊരു പകുതി ഭാഗം അത് ഒഴിവാക്കിയാൽ ഒരു മണിക്കൂറിൽ നമുക്ക് എത്ര ml വെള്ളം മതി, 400 ml വെള്ളം മതി. അല്ല മതി, അതിൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ അരമണിക്കൂറിൽ നമുക്ക് എത്ര മതി, 200 ml മതി. അപ്പോൾ ഞാൻ ആരെന്നോട് ചോദിച്ചാൽ ഞാൻ പറയാറുള്ളത്, നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കണം. രണ്ട്, ഇനി വെള്ളം കുടിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അരമണിക്കൂർ ഗ്യാപ്പിൽ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. അതിന് മുകളിൽ കുടിച്ചു കഴിഞ്ഞാൽ അത് ആഗിരണം ചെയ്യൂല, അത് വയറിങ്ങനെ കിടക്കും. കിടന്നു കഴിഞ്ഞാൽ വയറ് ചാടും, ആ വെള്ളം ഉള്ളിൽ പോകില്ല, അതാ വയറിലങ്ങനെ കിടക്കുള്ളൂ. അതിൻ്റെ സമയമാവും മാത്രമേ കയറുള്ളൂ. രണ്ട് അരമണിക്കൂറിൽ 200 ml വെള്ളം എന്ന് പറയുമ്പം സാധാരണ നമ്മൾ ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ അരമണിക്കൂർ ഗ്ലാസ് വെള്ളം മതി. അത് നിങ്ങൾ അങ്ങനെ കുടിച്ചുകൊണ്ടേയിരുന്നാൽ മതി, അതിനപ്പുറത്തേക്ക് കുടിക്കേണ്ട. അരമണിക്കൂർ ഗ്യാപ്പ് നിർബന്ധമായിട്ട് അരമണിക്കൂർ ഗ്യാപ്പിൽ കൊടുക്കുക. പിന്നെ രാത്രി വെള്ളം കുടിക്കുക. രാത്രി വെള്ളം കുടിക്കുന്നവരുണ്ടാ, ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. രാത്രി വെള്ളം കുടിക്കരുത്. രാത്രി 8 മണി 9 മണിക്ക് ശേഷം വെള്ളം കുടിക്കരുത്. രാത്രി ഉറങ്ങിൻ്റെ ശേഷം മൂത്രം ഒഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നവരുണ്ടാ, ഉണ്ട്, അത് എഴുന്നേൽക്കാൻ പാടില്ല, അവിടെ ഇരിക്കണം എന്നല്ല പറഞ്ഞത്. രാത്രിയിൽ വെള്ളം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആ മൂത്രം ഒഴിക്കണ്ട. കാരണം നമ്മൾ ഞാൻ അരമണിക്കൂർ ഗ്യാപ്പ് പറഞ്ഞ് രാവിലെ മുതൽ നിങ്ങൾ തുടങ്ങി ഏതാണ്ട് വൈകിട്ട് 6-7 മണി വരെ വെള്ളം കുടിക്കുക, ഫുള്ളി ലോഡായല്ലോ. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം ഇറങ്ങിപ്പോകാൻ വേണ്ട മാത്രമായുള്ള വെള്ളം കുടിക്കുക. അപ്പോൾ ഈ ബാക്കിയുള്ള 3 മണിക്കൂറില്ലേ, പിന്നെ വൃത്തിയാക്കല, ആ കീറ വെള്ളമൊക്കെ പൊക്കോളും. പിന്നെ 10 മണിക്ക് കിടക്കാൻ നേരത്തെ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കിടക്കുക. ആ വെള്ളം എന്തിനാ, ആ രാവിലെ വരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, സെറ്റായി, അത്രമാത്രമുള്ളൂ. അപ്പോൾ എന്തെങ്കിലും രാത്രി ഉറക്കത്തിൽ പ്രശ്നം വരില്ല. രാത്രി 10 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 4 മണി 5 മണി വരെ ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരുവിധ അസുഖങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല, ഒരുപാട് അസുഖങ്ങൾ മാറിക്കിട്ടും. ഒരുപാട് പേരുണ്ട് അത് കാരണമായിട്ട് പ്രഷർ കുറയാത്തവരുണ്ട്. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ പ്രഷർ മാറുന്ന സംഭവങ്ങളുണ്ട്. വേറെ എന്തെങ്കിലും? അങ്ങനെ ഒരു പ്രശ്നമില്ല. തിളപ്പിച്ചാറ വെള്ളം എന്ന് പറയുമ്പോഴേ, നമ്മൾ ആ സ്ഥലത്തെ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് തിളപ്പിച്ചാറിയ വെള്ളമുള്ളൂ.
അല്ലെങ്കിൽ ഏറ്റവും നല്ലതാണ് സാധാ വെള്ളമാണ്. വേറൊരു കാര്യമുണ്ട്, ഇത് ചെറുപ്പം മുതൽക്കേ കുടിച്ച ആൾക്കാരുണ്ടാവും, തിളപ്പി ചൂടുള്ള വെള്ളം കുടിച്ച ആൾക്കാരുണ്ടാവും, അവരുടെ ഇഷ്ടപ്രകാരമാണ് വെള്ളം കുടിക്കേണ്ടത്. അവർക്കൊരു കോൺഫിഡൻസ് കിട്ടണം വെള്ളം കുടിക്കുമ്പോൾ കിട്ടണം എന്നുള്ളത്, അതും കൂടി ഇതിൻ്റെ ഫാക്ടറാണ്. അതാണ് താല്പര്യം, അത് കുടിക്കാം, കുഴപ്പമൊന്നുമില്ല, വേറൊന്നുമില്ലല്ലോ, ഹാപ്പി. ആയുർവേദിക്ക് കുടിക്കരുത്, അത് ഞാൻ പറയില്ല. ആയുർവേദിക്ക് കുടിക്കണമെന്ന് ഞാൻ പറയില്ല. ആയുർവേദത്തിലും ശാസ്ത്രമുണ്ട്, ഹോമിയോയിലും ശാസ്ത്രമുണ്ട്, അലോപതിയിലും ശാസ്ത്രമുണ്ട്. പക്ഷേ ആയുർവേദത്തിലേക്ക് പോകുന്ന സമയത്ത് ക്വാളിഫൈഡ് അല്ലാത്ത ഡോക്ടറെ അടുത്ത് പോകരുത് തന്നെ ഞാൻ പറയുള്ളൂ. ആയുർവേദത്തിൽ വെള്ളം കുടിക്കരുത് രാവിലെ എന്ന് പറയുന്നുണ്ട്, അത് എനിക്കറിയില്ല, അങ്ങനെ പറയാൻ സാധ്യതയില്ല. അത് ഞാൻ പറഞ്ഞതാണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പറയൂല. ആയുർവേദത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ മർമ്മ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില സിദ്ധികളൊക്കെ ആൾക്കാരുണ്ടാവില്ലേ, അവർ ചിലപ്പോൾ അറിയേണ്ടായിരിക്കും. അതായത് പഠിച്ചിറങ്ങിയ ആയുർവേദ ഡോക്ടർമാർ പറയാൻ സാധ്യതയില്ല. അത് ചൂടാതെ വെള്ളം കുടിക്കാനുള്ള കാരണം അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളുടെ വീട് പാടപ്രദേശത്താണ്, പാടത്തുള്ള പ്രദേശത്താണ്, അങ്ങനെയാണെങ്കിൽ അവിടെ നെൽകൃഷി നടത്തുന്നുണ്ടെങ്കിൽ അവിടെ മരുന്നടിക്കും, മരുന്നടിക്കാത്ത ഒരു സാധനം ഇപ്പൊ നടക്കുന്നില്ല. അപ്പൊ അതിന്റെ അടുത്താണ് നിങ്ങളുടെ കിണറെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. രണ്ട്, നിങ്ങളുടെ കിണറിന്റെ അടുത്താണ് നിങ്ങളുടെ സെപ്റ്റിക് ടാങ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കിണറിന്റെ അടുത്താണ് അടുത്ത വീട്ടിൽ സെപ്റ്റിക് ടാങ്ക്. വേറെ പ്രശ്നമുണ്ട്, നമ്മളെ സെപ്റ്റിക് ടാങ്ക് നമ്മൾ നോക്കും, കിണറിൻ്റെ ഒരു 6 മീറ്റർ ദൂരത്ത് നോക്കും, പക്ഷെ ആ കിണറിൻ്റെ 1 മീറ്റർ അപ്പുറത്ത് മതിലുണ്ടാവും, തൊട്ടപ്പുറത്താണെങ്കിൽ അടുത്ത വീട് സെപ്റ്റിക് ടാങ്ക്, അത് നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പം അങ്ങനെ പ്രശ്നമുണ്ടെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും നല്ലത്. ഭക്ഷണത്തിനോട് കൂടെ വെള്ളം കുടിക്കണം എന്ന് പറയുന്ന ഒരു ആൾക്കാരൊക്കെയല്ല, കാല് വേദന നിൽക്കുന്നത്, ഞാൻ ഇപ്പം നിൽക്കുന്നുള്ളൂ, നിങ്ങൾ കുറേ നേരം നിൽക്കുന്നുണ്ടായിരിക്കും. ഭക്ഷണം ഞാൻ ഇവിടെ ചോദിച്ചോ, കേട്ടെ, ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാൻ പാടുണ്ടോ? പാടില്ല എന്ന് പറഞ്ഞവർ കൈ വെക്കുവോ? വേഗലുണ്ട. ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. ഇതിന് പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണം, നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കാണുമ്പോൾ ഉമ്മനീര് വരുമല്ലോ. ഉമ്മനീര് വെള്ളമല്ലേ, ഈ വെള്ളം എവിടുന്ന വരില്ലേ? നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഉമ്മനീരാക്കി ഉണ്ടാക്കി ഇറക്കുകയാണ്. ഇതിനുള്ളിൽ മാത്രമല്ല, ഇതേപോലത്തെ ഒരുപാട് ഉമിനീരുകൾ ഈ പൈപ്പിലുണ്ട്, നമ്മുടെ ആമാശയത്തിലുണ്ട്, ചെറുകുടലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സാധനം, നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനം ഒരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെയൊക്കെ വെള്ളം വേണ്ടേ? അപ്പോൾ വെള്ളം എടുക്കുന്ന ഇവിടുന്ന നമ്മുടെ കോശങ്ങളൊക്കെ എടുക്കും, രക്തത്തിൽ നിന്നൊക്കെ എടുക്കും. അപ്പോൾ ഇത് അമിതമായിട്ട് ഉമിനീരുണ്ടാക്കി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോശങ്ങളിൽ വെള്ളം കുറയും. വെള്ളം കുറയുമ്പോൾ തലച്ചോറ് മനസ്സിലാക്കും ഇവിടെ വെള്ളം കുറവുണ്ട്, അപ്പോൾ വെള്ളം കുടിക്കേണ്ട ആവശ്യമായിട്ടും തലച്ചോറ് മനസ്സിലാക്കും. അപ്പം എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കാത്ത വെള്ളം ചെയ്തിന് എവിടുന്ന് വെള്ളം കിട്ടും? എവിടുന്നും കിട്ടൂല. അപ്പോഴാണ് ചങ്ക് കിട്ടുക, വെള്ളം ഇറങ്ങുന്നില്ല എന്ന് പറയുന്നത്. കാരണം എന്താ, ഈ ഉമിനീരുണ്ടാക്കാൻ കഴിയുന്നില്ല ഇവിടെ, കാരണം വെള്ളം വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പം കുറച്ച് വെള്ളം അതിൻ്റെ കൂടെ സപ്പോർട്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ വെള്ളം കുടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് വെള്ളം കുടിക്കേണ്ട. നിങ്ങൾ ഭക്ഷണം ഇറങ്ങി, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അല്പം വെള്ളം കുടിക്കുക, ഒരു ഗ്ലാസ് കൊള്ളു വെള്ളം കുടിക്കേണ്ട. അതിന് ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഭക്ഷണം ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം കുടിക്കാം. രണ്ട്, മൂന്ന്, ഭക്ഷണം കഴിച്ചതിന് ശേഷം ചില ആൾക്കാർക്ക് ഉണ്ട് ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളം കുടിക്കുന്നുണ്ട്. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് എത്തി, ആമാശയത്തിലേക്ക് എത്തുമല്ലോ. ആമാശയത്തിൽ ആസിഡുണ്ട്, ദഹിക്കാൻ ആവശ്യമായിട്ട് ഒരുപാട് എൻസൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഫുള്ള് എത്തിക്കഴിഞ്ഞാലോ, നമ്മളിപ്പോൾ ചെറുനാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന എങ്ങനെയാണ്, 1 ടീസ്പൂൺ ഒരു ഗ്ലാസ്സൊക്കെ ഇട്ടുള്ളൂ, അത് ബക്കറ്റ് കിട്ടാലോ, ആ ചെറുനാരങ്ങളുടെ എഫക്റ്റ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഫുള്ളായിട്ട് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആസിഡ് ഭയങ്കരമായിട്ട് ന്യൂട്രലാവും, അപ്പോൾ ദഹിക്കാനുള്ള കഴിവ് കുറയും. അപ്പോൾ അവിടെ വീട് നമ്മൾ പറഞ്ഞ പോലെ അവിടെ കഴിവ് കിടക്കും. അപ്പോൾ രണ്ട് കാരണം ഞാൻ പറഞ്ഞു വയറ് ചാടാനുള്ളത്. ഒന്ന്, അമിതമായിട്ട് വെള്ളം കുടിച്ചാൽ വയറ് ചാടും. അമിതമായിട്ട് തന്നെ ഒരു സമയത്ത് അമിതമായിട്ട് വെള്ളം കുടിച്ചാൽ വയറ് ചാടും. രണ്ട്, ഭക്ഷണം കഴിച്ചതിന് ശേഷമോ ഭക്ഷണത്തിൻ്റെ കൂടെയോ അമിതമായിട്ട് വെള്ളം കുടിച്ചാലും വയറ് ചാടും. അപ്പം വെള്ളം നല്ലതാണെങ്കിലും വെള്ളവും ഒരു പ്രശ്നക്കാരനാണ്. കഴിഞ്ഞില്ല. താങ്ക് യു.